പറയൂ. ആരാ ആരാന്ന് ചെവി കേട്ടൂടെ, ആരാന്ന്? ഞാനോ? ഞാനൊരു വഴിപോക്കനാണ്. ഇവിടെ ചുറ്റമ്പലത്തിനുള്ളിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. നമ്മൾ ആരാണോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇതെന്താ കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടാണോ? അതെ, അല്ലാന്ന് തോന്നാൻ. മാഷ്ക്ക് ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. ഓ, സത്യാസ്ത്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവീക ഭാവം എന്നൊക്കെ പറയണമെങ്കിൽ അത് കണ്ണുപൊട്ടനായിരിക്കണം. കണ്ണേറ് കോലം പോലെ കോലത്തെ അടിച്ചളിക്കാരിയ. ചുറ്റമ്പലത്തിനുള്ളിലായതുകൊണ്ട് അതിനുള്ള മറുപടി ഉണ്ണിമായ പറയണില്ല. അടിച്ചു കളിക്കാരി കോലത്തെ തമ്പുരാട്ടിയാടോ മാഷെ? അതേതാ ടീച്ചറെ, ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി. ഈ ഞാൻ ആരാണാവോ? തമ്പുരാൻ കണിമംഗലം കോവിലത്തെ ജഗന്നാഥൻ തമ്പുരാട്ടിയായിരുന്നില്ലേ. ലാലേട്ടന്റെ മുമ്പിൽ നിന്ന് ഡയലോഗ് പറയാനുള്ള വിറയൽ എനിക്ക് ഇപ്പോഴും ഉണ്ട്, അന്നും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ മലയാള സിനിമയിൽ തന്നെ ഒരു നായികയ്ക്ക് കിട്ടിയിരിക്കാവുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഒരു നായകനെ കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭം. ഇപ്പോഴും ആ ഒരു ആ സന്ദർഭവും അതിൻ്റെ ഒരു സംഗീതവും അതിൻ്റെ ഫുൾ എല്ലാ ഒരു രംഗത്തിൻ്റെ ഭംഗിയും ആ സ്ക്രിപ്റ്റും ഡയലോഗും ഡയറക്ഷനും എല്ലാം ഇപ്പോഴും ആ ഒരു സീനിൻ്റെ ഭംഗി ഒരു എവിടെ ചെന്നാലും എല്ലാവരും എടുത്ത് പറയാറുണ്ട്. ശരിയാണ്, വെറുതെ പറയുന്നതാണ്. ആ സീനിലെ ആ ഇറങ്ങി വന്ന് അങ്ങനെ ഒരു പെർഫോം ചെയ്തപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ലാലേട്ട, മഞ്ജു ചേച്ചി, താങ്ക് യു സോ മച്ച്. ആ ഒരു സീൻ നേരിട്ട് കണ്ട ഒരു അനുഭവം തന്നെയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. 1997 ആറാം തമ്പുരാൻ, 1998 സെപ്റ്റംബറിൽ സമറിൻ ബത്ലഹിൻ, 1998 ഏപ്രിലിൽ കന്മദം, അതിനുശേഷം 2015 എന്നും എപ്പോഴും. നിങ്ങൾ രണ്ടുപേരും ഇതുവരെ ഒന്നിച്ച 4 സിനിമകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മലയാളികൾ എല്ലാവരും ഒന്നടങ്കം സ്വീകരിച്ച ഒരു താരജോഡികളായിരുന്നു നിങ്ങൾ മലയാള സിനിമയിൽ. പുതിയ രണ്ട് ചിത്രങ്ങളുണ്ട്. വില്ലൻ വില്ലൻ എന്ന ചിത്രത്തിൽ ഞങ്ങൾ അഭിനയിച്ചു. ഒടിയൻ എന്ന ചിത്രത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കാൻ പോകുന്നു. ലാലേട്ടനെ ആദ്യം കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്, ഇപ്പം മഞ്ജു ചേച്ചി പറഞ്ഞു ആദ്യം കണ്ടപ്പോൾ വിറയലായിരുന്നു എന്നൊക്കെ. അതിപ്പോഴും അതെ. ഇപ്പോഴും ലാലേട്ടന് മുമ്പിൽ നിൽക്കുമ്പോഴും ഒരു സീനിൽ അഭിനയിക്കുമ്പോഴും അതേ വിറയലും ഒരു പേടിയും ഒക്കെ ഇപ്പോഴും ഉണ്ട്. ആദ്യം ഞാൻ വേറൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആറാം തമ്പുരാൻ എന്ന സിനിമയിലേക്കുള്ള ക്ഷണം വന്നപ്പോഴാണ്. അപ്പം അപ്പം തന്നെ എല്ലാവരും എൻ്റെ ചുറ്റും നിന്നവരെല്ലാവരും എന്നെ അഭിനന്ദിച്ചിരുന്നു. അത് ലാലേട്ടൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ പോവുകയാണ്, ഇനിയിപ്പോൾ എന്താണ് ഏറ്റവും വലിയ കാര്യമല്ലേ നടക്കാൻ പോകണേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അഭിനന്ദിച്ചിരുന്നു. അപ്പോഴും എനിക്ക് ലാലേട്ടനൊന്ന് കാണാൻ പറ്റുമല്ലോ എന്ന് അന്ന് വരെ ഞാൻ ലാലേട്ടനെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ആ നേരിട്ട് കാണാൻ സാധിക്കുമല്ലോ എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു സിനിമ ചെയ്യാൻ പോകുന്നതിനെക്കാട്ടിലും കൂടുതൽ. അതിനുശേഷം സെറ്റിൽ വന്നപ്പോഴും ഞാൻ ലാലേട്ടൻ കാണുമ്പോഴും ഒരുപാട് സ്നേഹത്തോടെ സംസാരിക്കുമായിരുന്നു. പക്ഷെ അപ്പോഴും ദൂരെ മാറി നിന്ന് ഇങ്ങനെ ഒരു പേടിയോടെയും ബഹുമാനത്തോടെയും എന്നും ഞാൻ ലാലേട്ടനെ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം ഇപ്പോൾ ഈ സീനുകളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അപ്പോൾ ലാലേട്ടൻ വളരെ വളരെ ലാഘവത്തോടെ ഭയങ്കര ഈസി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പുതിയ കുട്ടിയായതുകൊണ്ട് ലാലേട്ടന് എൻ്റെ കൂടെ അഭിനയിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു ഭയങ്കര ഈസി ആയിട്ട് ചെയ്യേണ്ടാവുക എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വെറുതെ തോന്നിയിരുന്നു. അതിനുശേഷം അതേ സീൻ ഡബ്ബിംഗ് തിയേറ്ററിൽ കണ്ടപ്പോഴാണ് ആ ലാൽ മാജിക് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് എൻ്റെ സ്വന്തം കണ്ണിൻ്റെ മുമ്പിൽ കണ്ടതിലും ഒരു 10,000 മടങ്ങ് നമ്മൾ സ്ക്രീനിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്ത് കാണുക എന്ന് പറയുന്ന മാജിക് ഞാൻ നേരിട്ട് കണ്ടത് ആറാം തമ്പുരാൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്താണ്. അതുപോലൊരു മാജിക്കുള്ള കുട്ടിയാണ് മഞ്ജു വാര്യരും. നമ്മൾ കാണുന്ന ഈ മഞ്ജു വാര്യരല്ല അവർ സീൻ ചെയ്യുന്ന സമയത്ത്. അതൊരു ഭാഗ്യമാണ്, അതൊരു അത്ഭുതമാണ്. വിലക്ക് കിട്ടാത്ത പലതും ഉണ്ട് നാട്ടില്, അതിൽ ഏറ്റവും വലുത് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന കഴിവുകളാണ്. 100 കൊല്ലം ഒറ്റക്കാലിലെ തപസ് ചെയ്താലും 7 സ്വരങ്ങളും ശ്രുതിയും താളവും തെറ്റാതെ പാടാൻ നിങ്ങൾക്ക് കഴിയില്ല.